ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ വ്ളോഗൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഒഴിവാക്കിയതാണ് മനഃപൂർവ്വമായിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ പേഴ്സണലിയും കുറച്ച് ബിസി ആയിപ്പോയി. അതും ടോപ്പിക് ഹണ്ടിങ്ങിലും കൂടെ ആയിരുന്നു, നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന്, ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഒരു ഫിഷ് ടാങ്ക് മേടിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫിഷ് ടാങ്ക് മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഷാർജൽ ഫിഷസൊക്കെ മേടിക്കാൻ, ഫിഷ് ടാങ്കൊക്കെ മേടിക്കാനായിട്ട് നല്ലത് ഇവിടുത്തെ ആനിമൽസ് ആൻഡ് ബേർഡ്സ് മാർക്കറ്റുണ്ട്. അവിടെ ചെന്ന് നമുക്ക് എല്ലാ പെറ്റ്സിനും അവൈലബിൾ ആണ്, അവിടെ ചെന്ന് നമുക്ക് മേടിക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് കുറച്ച് ഒരു ഫിഷ് ടാങ്കും കുറച്ച് ഫിഷൊക്കെ മേടിക്കാൻ, അതിൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമുക്കിന്ന് അവിടെ പോയി നോക്കട്ടെ, അവിടെ ഷൂട്ട് ചെയ്യാൻ അലൗഡ് ആണോന്ന് എനിക്കറിയില്ല. എനിവേ ഞങ്ങൾ ഇന്ന് പോയിട്ട് നോക്കട്ടെ, അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഷാർജ ആനിമൽസ് ആൻഡ് ബേർഡ്സ് മാർക്കറ്റിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് കാണാം. ഓക്കെ, നമ്മൾ ഷാർജ പെറ്റ്സ് മാർക്കറ്റിൽ പോയി ഫിഷൊക്കെ മേടിച്ചു, ഫിഷ് ടാങ്ക് മേടിച്ചു വണ്ടിയിലുണ്ട്. പക്ഷെങ്കിൽ അകത്ത് ഷൂട്ട് ചെയ്യാൻ അവർ അനുവദിച്ചിട്ടില്ല. കാര്യം എന്താ ചോദിച്ചാൽ, അവിടെ രണ്ട് പേരെ ആ ഷോപ്പിനകത്ത് അലൗഡുള്ളൂ. അപ്പോൾ അകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഷോപ്പിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. എനിവേ, നമുക്ക് വീട്ടിൽ പോയിട്ട് ടാങ്കും ഫിഷൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, വാ. സോ ഗൈസ്, ദാ ഫിഷ് ടാങ്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, വാ നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാം. കാണുന്നുണ്ടല്ലേ വെയിറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ടാങ്കും ഫിഷെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പം നമ്മൾ ഇതാ നമ്മുടെ അക്വേറിയം എന്ന് വെച്ചാൽ ഫിഷ് ടാങ്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു. മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിതൊന്ന് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത് ജസ്റ്റ് ഇതിലേക്ക് തണുത്ത വെള്ളം, കാരണം ഇവിടുത്തെ വെള്ളമൊക്കെ ചൂടായതുകൊണ്ട് ഫിഷിന് പറ്റില്ല. അതുകൊണ്ട് തണുത്ത വെള്ളം ഇതിൽ നിറച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ നിങ്ങൾക്ക് അടുത്തോട്ട് വന്ന് കാണാൻ പറ്റും. ഇതാ ഇതിൻ്റെ കൂടെ തന്നെ, ഈ ഫിഷ് ടാങ്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻബിൽറ്റ് ഒരു മോട്ടർ വരുന്നുണ്ട്. അതാ ഇതിൽ മോട്ടർ വരുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ഞാൻ ഒരു എയർ പമ്പും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് ബബിൾസ് വരാൻ വേണ്ടിയുള്ള എയർ പമ്പാണ്. അത് ഞാൻ അകത്ത് ജസ്റ്റ് ഒരു എയർ വാക്വം വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് അകത്തുണ്ട്, കാണാൻ പറ്റും. ഇത് നമ്മുടെ ഫിൽട്ടറാണ്. ഇതിലേക്ക് നമ്മുടെ ആ വെള്ളത്തിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് എടുത്തെടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് ആ പാഡ് പോലൊരു സംഭവമാണ്, അത് നമുക്ക് ഇടതിടയ്ക്ക് ചേഞ്ച് ചെയ്യാം എടുത്തിട്ട്. അപ്പം ഇതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം കണക്ഷൻ കൊടുത്ത് ഞാൻ ഓക്കെ കട്ടല്ലേ ഇത് കയറിയിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഇതിനകത്ത് നമ്മൾ വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഒരു പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്, പ്ലസ് ദാ ഒരു സ്റ്റോൺ, ഒരു സ്റ്റോണിൻ്റെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ ഇത്? നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ ലുക്ക് ആയിരിക്കും കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ദാ ഈ സ്റ്റോൺ നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട് ഇതിനകത്ത് വെക്കാനായിട്ട്, അതില്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് മേടിച്ചു, ജസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മേടിച്ചാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, പ്ലാന്റ് കൂടി ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്യണം. ചെറിയൊരു പ്ലാന്റ് ആണ്, ജസ്റ്റ് ഒരു ഗ്രീനറി അകത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അത് ഇരിക്കുമ്പോൾ അതിന് വേണ്ടി മേടിച്ചാണ് ജസ്റ്റ്. അടിപൊളി അല്ലേ, ഒരു ഗ്രീൻ കളറോടെ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ദാ എന്താണ് സാധനം, ആന്റി വൈറ്റ് സ്പോട്ട്. ഇത് നമുക്ക് എത്ര ആണ് അവർ പറഞ്ഞത്? ഓക്കെ, 5 മില്ലി നമ്മുടെ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യണം. എന്തിനാന്ന് ചോദിച്ചാൽ ഫിഷിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ആന്റി വൈറ്റ് സ്പോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതൊരു 5 ml ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ബ്ലൂ കളറാണ് കേട്ടോ, നമ്മളിപ്പോൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബ്ലൂ കളറാവും വാട്ടർ. ബ്ലൂ കളറാണ് ഇത്, നമ്മൾ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദാ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് പോളി. ഇപ്പൊ നോക്കി വാട്ടറിന്റെ കളർ നല്ല ബ്ലൂ കളർ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫിഷ് ടാങ്ക് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷസിനെ ഇതിനകത്ത് ഇടുക. അപ്പം ഞാൻ ഇന്ന് കടയിൽ പോയിട്ട് നിങ്ങളെ ഇതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അകത്തൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഗോൾഡൻ ഫിഷ്, പിന്നെ ഏഞ്ചൽ, പിന്നെ ഒരു സക്കറിനെ ഞാൻ മേടിച്ചു. ചെറിയ ടാങ്കല്ലേ, ഒത്തിരി വലിയ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഫിഷസ് ഇതിൻ്റെ കൺസിഡായി പോകും. അതുകൊണ്ട് ഗോൾഡൻ ഫിഷിനെ മേടിച്ചിട്ടുണ്ട്, ഏഞ്ചലിനെ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സക്കറിനെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ നമുക്ക് നമ്മുടെ ടാങ്കിലോട്ട് ആക്കാം. ഓക്കെ, തമോനെ കയറി ആദ്യത്തെ നമ്മുടെ ഗോൾഡൻ ഫിഷിനെ ഞാൻ നമ്മുടെ ടാങ്കിലേക്ക് ഇട്ടു. ഹലോ, ഇനിയിപ്പം നമ്മുടെ അടുത്ത ഗോൾഡൻ ഫിഷിനെ നമ്മൾ ഓ ദാ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പം രണ്ട് ഗോൾഡൻ ഫിഷിൻ്റെ പെയർ, അത് രണ്ടിനെയും ഞാൻ ടാങ്കിലേക്ക് ഇട്ട്. ആഹാ, ഇനിയിപ്പം നമ്മുടെ ഏഞ്ചലിന് രണ്ട് പെയറുണ്ട്, അതിനെ കൂടെ നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം. ഒരെണ്ണത്തിന് ഞാൻ എടുത്തു ഏഞ്ചലിൻ്റെ പേരിനെ, ഒരാളെടുത്തു. പോട്ടെ പോട്ടെ പോട്ടെ, യെസ് ഇപ്പം കളിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഏഞ്ചലോടും കൂടെ ഉണ്ട്, അതിനെയും ഇടാം. ഇത് നെറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്തെ ഇത് നമുക്ക് അനങ്ങത്തേ ഇല്ല, അതിൻ്റെ വെള്ളം പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ 4 മീനും നമ്മുടെ ടാങ്കിൽ ചെന്നു. ഇനി നമ്മുടെ സക്കർ, ഒരു പണിയെടുക്കാത്ത പാവം ഫിഷ് സക്കർ, സക്കറിനെ കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, സക്കറിനെ നമ്മുടെ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. യെസ്, ടോട്ടലി ഞാൻ 5 മീനെയാണ് മേടിച്ചത്. ദാ നിങ്ങൾക്കിപ്പം കാണാം, നമ്മുടെ പുതിയ അതിഥികളാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ 5 ഫിഷസിനെ ഞാൻ മേടിച്ചു. നല്ല രസമുണ്ട്, നല്ല ടാങ്കാണ് ഇത്, ചൈന മേക്കാണ് സാധനം. അപ്പം ഇതാകുമ്പം ഇൻബിൽറ്റ് എല്ലാ മോട്ടറും ലൈറ്റും എല്ലാം വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇതിപ്പം ഇതോടൊപ്പം തന്നെ ഞാനിതാ ഈ കാണുന്ന സ്റ്റോണും ഇതും മാത്രമേ ഉള്ളൂ ഞാൻ, അതും പിന്നെ ഒരു മോട്ടറും എക്സ്ട്രാ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇൻബിൽറ്റ് ഈ ടാങ്കിൽ തന്നെ വരുന്നതാണ്, മോട്ടറും ലൈറ്റും കാര്യങ്ങളെല്ലാം. ഇതിന് ഇവിടെ അറൌണ്ട് 120 ദിർഹംസ് 120 ദിർഹംസ് വരുന്നുണ്ട് ഈ ടാങ്കിന് മാത്രം. പിന്നെ ഫിഷസ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ മേടിക്കുകയാണ്, അതറിയാമല്ലോ.
പിന്നെ ഇതാണ് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച എൻ്റെ ഫിഷ് ടാങ്ക് ആണിത്. അപ്പൊ ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം, ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പൊ ഇനി ഇതിനകത്ത് ഞാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഈ ടാങ്കിൻ്റെ നൈറ്റ് വിഷൻ ലുക്ക്. എങ്ങനെയുണ്ട്? രാത്രി ആകുമ്പോഴത്തേക്ക് പടക്കൻ ലുക്കാണ്. നോക്ക്, ഞാനൊരു കടലിൻ്റെ അടിയിലെ സെറ്റപ്പ് പോലൊക്കെ ആക്കി എടുത്തിരിക്കുകയാണ്. ഫിഷുകൾക്ക് സന്തോഷമായും തോന്നുന്നു. ഇതാ അപ്പോൾ ഞാൻ ആ മോട്ടർ ഇട ആ സ്റ്റോണിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ബബിൾസൊക്കെ അവിടെ നിന്ന് വരും. നല്ലൊരു ഫീലാണ്. അപ്പം രാത്രിയിലത്തെ എൻ്റെ ലുക്ക് ഇതാണ്. നമ്മുടെ ഫിഷ് ടാങ്ക് എല്ലാം സെറ്റ് ചെയ്തത് അടിപൊളിയില്ല കാണാന്. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസോടെ തരാം. ഞാനൊരു ഫൈറ്റർ ഫിഷിനെ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ദാ ഒരു ചെറിയ ഗ്ലാസ് ബൗൾ മേടിച്ചു. ഈ ഗ്ലാസ് ബൗളിനകത്ത് നമുക്ക് ഈ ടീപ്പോയിലൊക്കെ വെക്കാൻ അടിപൊളി ആയിരിക്കും കാണാൻ. ദാ ഞാൻ ഇപ്പൊ അതിലേക്ക് ഇടുകയാണ്. ആ എന്താ രസമല്ലേ. ഓക്കെ, ഇതിനെ അവിടെ ചെന്നപ്പം കുറേ വെറൈറ്റീസ് ഓഫ് ഫൈറ്റർ ഫിഷ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് ഞാൻ മേടിച്ച, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ ബൗളും മേടിച്ച് അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഷാർജയിലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ആ ചെറിയ ഫിഷ് ടാങ്കൊക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേർഡ്സ് ആൻഡ് ആനിമൽസ് മാർക്കറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചീപ്പ് റേറ്റ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ ബൈ, സൈനിങ് ഔട്ട്, ഡാനി.